അഷ്ടമയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം ഞാൻ മധുസൂദന പണിക്കൻ അഗൽതേതല കളരിക്കൽ പാലക്കാട് നമ്മളിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷം അശ്വതി ഭരണിയും കാർത്തികയുടെ കാൽഭാഗവും അടങ്ങുന്ന മേടക്കൂറുകാർക്ക് പൊതുവെ എന്തൊക്കെയാണോ നമുക്ക് ഗുണങ്ങളും ദോഷങ്ങളും ചെയ്യുക എന്ന് അറിയുവാനായിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നത് പുതിയ വ്യക്തിയിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ചാനൽ മെയിൻ പേജിൽ കയറുന്ന പക്ഷം പ്ലേലിസ്റ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കാണാവുന്നതാണ് ഈ വീഡിയോയുടെ മുകളിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്കെല്ലാ വീഡിയോസും കാണാൻ സാധിക്കും മാക്സിമം കാണുക അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക ചെറിയ ചെറിയ സംശയങ്ങൾക്ക് നമ്മൾ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുന്ന പക്ഷം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ കാര്യങ്ങൾക്കൊക്കെ വിശദമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് പ്രയോജനപ്പെടുത്താം ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും വാട്സപ്പ് മുഖാന്തരം ഡീറ്റെയിൽസ് എല്ലാം അയച്ചിരുന്ന പക്ഷം അത് നോക്കി വിശദമായിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ലഭിച്ചവർക്കൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ ഈ വർഷം പൊതുവേ നമ്മുടെ ഒരു ഗ്രഹനില ഒന്ന് പരിശോധിക്കുമ്പോൾ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ അനുകൂല ഭാവങ്ങളിലും വ്യാഴം പൊതുവെ പത്തലും ശനി വ്യാഴവും ശനി പത്തലും സഞ്ചരിക്കുന്നു പത്തിനും പതിനൊന്നിനുമായിട്ടും സഞ്ചരിക്കുന്നു രാഹുഗീതുക്കൾ രണ്ടിലും എട്ടിലുമായിട്ടും സഞ്ചരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്നതായിട്ട് ഗ്രഹനില അതുപ്രകാരം എന്തൊക്കെയാണ് നമുക്ക് റിസൾട്ടുകൾ റിസൾട്ടുകളെന്ന് പരിശോധിക്കുമ്പോൾ പൊതുവേ ഗുണഫലങ്ങൾ ഒരു അറുപത് ശതമാനത്തോളം ഉണ്ട് എന്ന് കാണുന്നു ദോഷഫലങ്ങൾ ഒരു നാൽപ്പത് ശതമാനത്തോളം ഉള്ളാകാനും സാധ്യത സൂചിപ്പിക്കുന്നു പൊതുവേ ഈശ്വരാനുഗ്രഹം ദീർഘായുസും യോഷം വേഷം കാണുന്നുണ്ട് സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ യോഗം കാണുന്നു നഷ്ടപ്പെട്ട പല കാര്യങ്ങളും തിരിച്ച് ലഭിക്കാനുള്ള സാധ്യതകൾ അതിനനുകൂലമായിട്ടുള്ള വർഷമാണ് അതുപോലെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പുകളും എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധികളും ദൂരദേശയാത്രകളും വിദേശത്തുള്ളവർക്ക് പൊതുവെ നല്ല അഭിവൃദ്ധിയും അതുപോലെ തന്നെ പല പുതിയ സംരംഭങ്ങളും തുടങ്ങാനുള്ള സാഹചര്യങ്ങളും നാട്ടിലേക്ക് വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും എല്ലാം ഉണ്ടാവുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ചിലകാല സ്വപ്നമായിട്ടുള്ള ഭൂമി വാങ്ങിക്കുക ഗൃഹനിർമ്മാണം മുതലായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുക പഴയതൊക്കെ കൊടുത്ത് പുതിയ സാഹചര്യങ്ങൾ നമുക്ക് വാങ്ങിക്കാനുള്ള യോഗങ്ങൾ പഴയ വാഹനങ്ങൾ കൊടുത്ത് പുതിയ പുതിയതായിട്ട് വാങ്ങിക്കാം കൃഷി നാൽക്കാലികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികൾ പുതിയ സംരംഭങ്ങൾ ചെറുകിട സംരംഭങ്ങൾ എന്നീ കാര്യങ്ങൾക്ക് കൂടുതൽ പതിപ്പിക്കേണ്ട ഒരു കാലമായിട്ട് സൂചിപ്പിക്കുന്നു വരുമാനങ്ങളും ലാഭങ്ങളും എല്ലാം ഉണ്ടാകുമെങ്കിലും അതിന് തക്കതായിട്ടുള്ള ചെലവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത് ഭരണകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണം സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അനർഹമായിട്ടുള്ള ധനം കൈവ കൈവശം വെച്ച് തന്നെ മേലുദ്യോഗസ്ഥരുമായിട്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു അപ്പം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അന്യർക്ക് സഹായം ചെയ്യുന്നതും ഒപ്പിട്ട് കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് നല്ലതാണ് അന്യരുടെ ധനം കൊണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ കാണുന്നു പാർട്ണർഷിപ്പുമായിട്ടുള്ള സംരംഭങ്ങളൊക്കെ കൂട്ടായ്മയുടെ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ ലോണ് പാസ്സാക്കി കിട്ടാനൊക്കെ സാധിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനും അതുപോലെ തന്നെ നമ്മൾ കയ്യിൽ ധനമുണ്ടായിട്ടും കടം വാങ്ങി വാങ്ങിവയ്ക്കുന്നതായിട്ടൊരു പ്രവണത ഈ വർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അന അനർഹമായി അനർഹമായിട്ടുള്ള പിന്നെ ആവശ്യമില്ലാത്ത ധനം കയ്യിൽ വേണ്ട അത് ബാധ്യതയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ദുർബലത്തേക്കും നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് കൊണ്ട് അത്തരം സാമ്പത്തിക കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം അതുപോലെ തന്നെ അസുഖങ്ങൾ തലവേദന ഉഷരോഗങ്ങൾ എന്നീ തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യത സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് പഠിക്കുന്നവർക്കൊക്കെ സാങ്കേതികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെങ്കിലും പഠനങ്ങൾ നന്നായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു ഉന്നത വിദ്യാഭ്യാസത്തിനും യോഗം കാണുന്നുണ്ട് അല്പം അലസത പിടിയണം മടിയ തളർച്ച മുതലായിട്ട് കാര്യങ്ങളെല്ലാം ആലസ്യമെല്ലാം വിട്ട് നല്ല ശ്രദ്ധയോടുകൂടി പഠിക്കുന്ന വർഷം തീർച്ചയായിട്ടും ഭാവി നന്നാവാനുള്ള യോഗം സൂചിപ്പിക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് കാണുന്നു പൂർവ്വ സ്വത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ വർഷം തീർപ്പ് ഉണ്ടാവാൻ സാധ്യത കാണുന്നു വാഗ്വാദങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് നല്ലതാണ് കലഹങ്ങൾ ആവുന്നതും ഒഴിവാക്കണം അത്തരം സംരംഭ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ വർത്തമാനം പറഞ്ഞു പറയുന്നെടുക്കുന്നതൊക്കെ സൂക്ഷിച്ച് സംസാരിച്ച് ആ കാര്യങ്ങൾ മുടങ്ങാതെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു ചില സുഹൃത്തുക്കളിലെയും ബന്ധുക്കളിലെയും അകൽച്ചയും വേറുപാട് മനസ്സിന് ക്ലേശങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നു സഹോദരങ്ങളായി അനുകൂലമായിട്ട് രമ്യത്തിൽ പോകാൻ സാധിക്കും പുതിയ വാഹനം വാങ്ങിക്കാൻ യോഗം കാണുന്നു കൃഷിഭൂമി വാങ്ങാനും ഗൃഹനിർമ്മാണം മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കാനുള്ള പരിശ്രമങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് വരാനും സാധ്യത കാണുന്നു സന്താന ലഭ്യമുള്ള വർഷമാണ് സന്താനങ്ങളില്ലാത്തവർക്ക് ഈ വർഷം സന്താന സന്താനല ഉണ്ടെന്ന് കാണുന്നു പ്രത്യേകിച്ച് നിലവിലുള്ള സന്ധാനങ്ങൾക്ക് ഉണ്ടാവും അവിടെ വിദ്യാഭ്യാസം ശുഭകാര്യങ്ങൾ മംഗളകാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യം ഈ വർഷം വർഷമുണ്ടാവുന്ന കാണുന്നു മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് അവരുടെ റിസ്ക് ഏറ്റെടുത്ത് നമ്മൾ ചെയ്യുന്നത് നല്ലതല്ല എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നത് കാരണം കണ്ടകശിനിക്കുള്ള സമയങ്ങളാണ് ആവശ്യമില്ലാത്ത നമ്മുടെ കാര്യങ്ങൾ തലയിടുന്നത് ഒഴിവാകണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിവാഹ നല്ല യോഗങ്ങളൊക്കെയുള്ള വർഷമായിട്ടാണ് സൂചിപ്പിക്കുന്നത് നല്ല രീതിയിലുള്ള വിവാഹ മംഗളക്രമങ്ങൾ വന്നു ചേരാൻ യോഗം കാണുന്നുണ്ട് ചില വിവാഹങ്ങൾ നിശ്ചയിച്ച വിവാഹങ്ങളെല്ലാം നീട്ടിവെക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടാവുമെന്ന് സൂചിപ്പിക്കുന്നു പൊതുവേ ഒരു കളത്രസുഖം ദാമ്പത്യസൂഖ്യം എന്നിവ ഉള്ള വർഷമാണ് അതുപോലെ തന്നെ ശുഭകാര്യങ്ങൾക്ക് മേടക്കൂറുകാർക്ക് പ്രത്യേകിച്ച് കൊച്ചു തടസ്സങ്ങളൊക്കെ വരാം സ്ത്രീജനങ്ങൾക്കാണ് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ മേടക്കൂറുകാരായിട്ടുള്ളവർക്ക് ഭർത്താവിന് എന്തെങ്കിലും മരിഷതകളോ കുടുംബ ജീവിതത്തിലെ അസ്വസ്ഥതകളോ ചെറിയ രീതിയിൽ കടന്നു പോകാം എന്ന് സൂചിപ്പിക്കുന്നു മറ്റു വലിയ ദോഷങ്ങൾ പറയുന്നില്ല തന്നെ അവരുടെ ആരോഗ്യസ്ഥിതി കാര്യങ്ങളിലും ശ്രദ്ധിക്കണമെന്ന് സൂചന തരുന്നുണ്ട് തൊഴിൽപരമായിട്ട് പല പ്രതിബന്ധങ്ങളും ഉണ്ടാവാനും സാധ്യത കാണുന്നു ഗവൺമെൻറ് പരമായിട്ട് ജോലി അല്പം വൈകും ഏറ്റെടുത്ത കാര്യങ്ങൾ ഭാരം അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു മേലുദ്യോഗസ്ഥരുമായി രമ്യതയിൽ പോകണം വിദേശത്തുള്ളവർക്ക് ജോലി മാറ്റം ഉണ്ടാവാൻ സാധ്യത കാണുന്നു ചിലർക്ക് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുമുണ്ട് ഏപ്രിൽ മെയ് ജൂൺ കാലഘട്ടങ്ങളും സെപ്റ്റംബർ ഒക്ടോബർ നവംബർ കാലഘട്ടങ്ങളും ചില കാര്യതടസ്സങ്ങളും പ്രതിബന്ധങ്ങളും പൊതുവെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നേരിടാൻ സാധ്യതയുള്ള മാസങ്ങളായിട്ട് കാണുന്നു അത്തരം മാസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എങ്കിലും ദൈവാനുഗ്രഹത്താൽ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കും കൈകൂടി വരാൻ സാധ്യതയുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ബാങ്കിങ് മേഖല വിദ്യാഭ്യാസ മേഖല ഗവൺമെൻറ് തരത്തിലുള്ളതായിട്ടുള്ള പ്രവർത്തികൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ബിസിനസ് കല സാംസ്കാരിക മേഖലയിൽ നല്ല ഉണർവുണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ എൻജിനീയറിംഗ് മേഖല ഐ ടി മേഖല മുതലായിട്ടുള്ള മേഖലകളും ക്ഷോഭിക്കാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു അത്തരം മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വലുതായിട്ടുള്ള ഉയർച്ച ഉണ്ടാവുമെന്നാണ് കർമ്മരംഗത്ത് കാണുന്ന ഗുണങ്ങൾ അതുപോലെ തന്നെ ഈ ഷെയർ മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ചിറ്റ്സാൻ ഫൈനാൻസ് ട്രേഡിങ് റീ ട്രേഡിംഗ് മേഖല സിനിമ ടൂറിസം അതുപോലെ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് മുതലായിട്ടുള്ള മേഖലകൾ ജലം ജലവിഭവങ്ങൾ മത്സ്യവിപണനം മുതലായിട്ടുള്ള മേഖലയിൽ കാര്യപ്പെട്ട വളർച്ച കൈവരിക്കാൻ സാധിക്കില്ല രാഷ്ട്രീയരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഉന്നതമായിട്ടൊരു വിജയം കൈവരിക്കാൻ പറ്റിയ കാലഘട്ടമായിട്ട് കാണുന്നു കാരണം ശനിയുടെ സ്വാധീനം പത്തിൽ എന്ന് ശനി അത്തരം പൊതു പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് ഏറ്റവും നല്ല കാലമായിട്ടും ധർമ്മകാര്യങ്ങളെ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല കാലമായിട്ടും സാമൂഹ്യ സേവന രംഗത്ത് നല്ല അഭിവൃദ്ധി ഉണ്ടാവും എന്ന് അതിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നു അധികാരികൾക്ക് വിവേചന ബുദ്ധി കുറയുമെങ്കിലും ഉദ്യോഗതലത്തിലുള്ളവർക്ക് കാര്യനിർവഹണ ശക്തി വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ വർഷാവസാനത്തോടു കൂടി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും പടിപെടായിട്ട് ഉയർന്ന് സ്ഥായിയായിട്ടൊരു പൊസിഷൻ ഉണ്ടാകാനും സാധ്യത സൂചിപ്പിക്കുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ മേടക്കൂറുകാർക്ക് ഈ വർഷം നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഫലം അപ്പോൾ എന്തൊക്കെയാണ് നമുക്കതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെ കണ്ടകശനിയും അതുപോലെ തന്നെ വ്യാഴം പത്തിനും ഒക്കെ സഞ്ചരിക്കുകയാണ് ഇപ്പം വ്യാഴമ്പുഴ ദോഷങ്ങളൊക്കെ അനുഭവം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ കാലഘട്ടം നമ്മൾ എന്തൊക്കെ പരിഹാരങ്ങളൊക്കെ ചെയ്യണം ശ്രദ്ധിക്കണം എന്ന് നോക്കുമ്പോൾ ശുഭകാര്യങ്ങൾക്ക് വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളും ആ ദിവസങ്ങളും ഒഴിവാക്കുന്നത് നല്ലതാണ് ശനിയാഴ്ച വ്രതം ശാസ്ത്രാവചനം കറുത്ത വസ്ത്രം അന്നത് ധരിക്കുന്നതും അരയാല പ്രദക്ഷിണം നടത്തുന്നതും കറുത്ത വസ്ത്രങ്ങളെല്ലാം ദാനം ചെയ്യുന്നതും ഏറ്റവും നന്നായിട്ട് കരുതപ്പെടുന്നു പിതൃകർമ്മങ്ങൾ അതാത് കാലത്ത് അനുഷ്ഠിച്ച് തിലഹവനം നടത്തണം ശ്രാദ്ധ മുതലായിട്ട് കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ശനിയാഴ്ച എള് നല്ലെണ്ണ അതുപോലെ തന്നെ ഇരുമ്പിൽ നിർമ്മിച്ച വസ്തുക്കൾ കറുത്ത വസ്ത്രങ്ങൾ അന്നദാനം എന്നിവ നടത്തുന്ന ശേഷമായിട്ട് കരുതപ്പെടുന്നു ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം വിഷ്ണുപൂജയും പാൽപായസം നടത്തുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഭദ്രകാളി സ്തഭം ഭദ്രകാളി അഷ്ടകം നിത്യം ജപിക്കുന്നതും മത്സ്യമാംസാദി കാര്യങ്ങൾ ഒഴിവാക്കുന്നതും മദ്യം മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം എന്നാണ് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു കൊണ്ടാൽ ആ കാലദോഷങ്ങളെല്ലാം തീർന്ന് നമുക്ക് വന്നു ചേരേണ്ടതായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും വന്നു ചേരാനും ഉയർച്ച ഉണ്ടാവാനും തടസ്സങ്ങൾ തീർന്ന് ഈശ്വരാനുഗ്രഹം വരാനും യോഗമുണ്ട് എന്ന് കാണുന്നു അപ്പോൾ എല്ലാ മേടക്കൂകാർക്കും ഈ വർഷം എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും വിചാരിക്കുന്നു എല്ലാ മേടക്കൂരാക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്താലും എല്ലാ വീഡിയോയും കാണാൻ ശ്രമിക്കുക മാക്സിമം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം എന്തെങ്കിലും പ്രത്യേക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോ ആവശ്യമുള്ള പക്ഷം അതിനെക്കുറിച്ച് ഉള്ള അഭിപ്രായങ്ങളെല്ലാം സൂചിപ്പിച്ച് നല്ല വീഡിയോ എല്ലാം നമുക്ക് ചെയ്യുന്നതാണ് ഓരോ കാലത്തെല്ലാം വീഡിയോ കാണാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ വരുന്നവരേക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആയുസ്സും ആരോഗ്യമുണ്ടാവാനായിട്ടും ഭഗവാൻ്റെ അനുഗ്രഹത്തിനായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം